പ്രിയപ്പെട്ട തുടരും കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം കൂചന്തം രാമരാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ കോകിലം കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവു തുഞ്ച തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ ആനന്ദ ലി എന്തു വേണം പ്രിയപ്പെട്ടവരെ ആദികവിയായ വാൽമീകി മഹർഷിയെയും മലയാള ഭാഷയുടെ പിതാവും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവുമായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെയും ആധുനിക കവിത്രയത്തിൽ ഒരാളും തുടരും എന്ന ഈ ഗ്രൂപ്പ് തുടങ്ങാൻ കാരണക്കാരനുമായ കേരള വാൽമീകി വള്ളത്തോൾ നാരായണ മേനോനെയും മനസ്സാസ്മരിച്ചു കൊണ്ട് രാമായണ ചിന്തകൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ക്വ സൂര്യപ്രഭവോ വംശാൽപ വിഷയാ മതി സാഗരം എന്നു പാടിയ കാളിദാസ കവീന്ദ്രന്റെ വരികൾ കടമെടുത്തുകൊണ്ട് പറയട്ടെ എൻറെ കുഞ്ഞറിവ് വെച്ചുകൊണ്ടാണ് ഈ ഒരു സാഹസത്തിന് മുതിരുന്നത് തെറ്റുകൾ സതയം പൊറുക്കുമല്ലോ പുതിയ ഇതിഹാസങ്ങൾ രണ്ടെണ്ണമാണ് ഒന്ന് രാമായണവും മറ്റൊന്ന് മഹാഭാരതവും ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശ സമന്യുതം പൂർവവൃത്ത കഥായുക്തം ഇതിഹാസം പ്രചക്ഷതേ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയുടെ ഉപദേശങ്ങളോട് കൂടിയതും മുമ്പ് നടന്ന കഥയോട് കൂടിയതും അല്ലെങ്കിൽ കൂടിയ പൂർവവൃത്തവും ആണ് ഇതിഹാസത്തിന്റെ ലക്ഷണമായി പറയുന്നത് കവി തന്നെ കഥാപാത്രമായി വരുന്നവയാണല്ലോ നമ്മുടെ രണ്ട് ഇതിഹാസങ്ങളും രാമായണത്തിൽ രാമകഥ വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കുന്ന നാരദ മഹർഷി യിലെത്തി രാവണനുമായി നടത്തുന്ന സംവാദം അധ്യാത്മരാമായണത്തിൽ പ്രസിദ്ധമാണ് ആദികാവ്യം എന്ന് പ്രസിദ്ധമായ രാമായണം ആദികവിയായ വാൽമീകിയ രചിക്കപ്പെട്ടതാണെന്നും രചിക്കാനിടയായ സാഹചര്യവും ഒന്നാം ദിവസത്തെ പ്രഭാഷണത്തിൽ സവിസ്തരം പ്രതിപാദിച്ചത് നാം കേട്ടതാണ് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളടങ്ങിയ വാൽമീകി രാമായണത്തിലൂടെ അദ്ദേഹം ഉപദേശിച്ചത് രാമാധിപത് വർത്തിവ്യം ന രാവണാധിപത് എന്നാണ് രാമനെ പോലെ ജീവിക്കണം രാവണനെ പോലെ ആവരുത് എന്ന് രാമന്റെ ഭാഗത്ത് നൂറ് ശതമാനവും ശരിയാണോ എന്ന് ചോദിച്ചാൽ ഉത്തരമായി പറയാവുന്നത് രാമൻ മനുഷ്യ അവതാരമാണ് എന്ന് മാത്രമാണ് ദൈവത്തിനും മനുഷ്യനും ഇടയിലൂടെ രാമൻ സഞ്ചരിക്കുന്നത് നമുക്ക് രാമായണത്തിൽ ഉടനീളം കാണാൻ കഴിയും ലോകത്തിലെ മര്യാദ പുരുഷോത്തമൻ ആര് എന്ന വാൽമീകി മഹർഷിയുടെ ചോദ്യത്തിന് ഉത്തരമായി ഇക്ഷകു വംശപ്രഭവഹ രാമോ നാമ ജനൈഹി ശ്രുതഹ എന്ന വചനം കേൾക്കുമ്പോൾ തന്നെ രാമൻ ചെയ്തത് മുഴുവനും ശരിയാണോ എന്ന് നാം ആലോചിച്ചു പോവാറുണ്ട് ഇതിഹാസത്തിന്റെ ലക്ഷണം അന്വർത്ഥമാക്കിക്കൊണ്ട് ധർമാർത്ഥ കാമമോക്ഷങ്ങളുടെ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് രാമന്റെ അയനവും സീതയുടെ അയനവും വിസ്തരിച്ച് പ്രതിപാദിച്ച രാമായണം സഹൃദയഹൃദയങ്ങളിൽ ഇന്നും പരിലസിക്കുന്നു രാമായണത്തിലെ ഓരോ കഥാപാത്രത്തെയും എടുത്ത് നിരൂപണം നടത്തി നോക്കിയാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന പല സ്വഭാവ സവിശേഷതകളും അവയിൽ കാണാൻ കഴിയും അപ്പൊ നമുക്ക് തോന്നാം മഹാഭാരതത്തെ കുറിച്ച് പറഞ്ഞ യതി ഹാസ്തി എന്നീ ഹാസ്തിന്ന തത് കൊചിത് യാതൊന്നിതിലുണ്ടോ അത് ഉണ്ട് യാതൊന്നിതിൽ ഇല്ലയോ അതൊരിടത്തും ഇല്ല അത് രാമായണത്തിലും നമുക്ക് അന്വർത്ഥമാവുന്ന രീതിയിലുള്ള സവിശേഷ സ്വഭാവങ്ങൾ കാണാൻ കഴിയും പറഞ്ഞ വാക്ക് പാലിച്ച് പുത്രദുഃഖത്താൽ നീറി മരിച്ച ദശരഥൻ ശാപങ്ങൾ ഫലിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഹനുമാന്റെ സേവന സന്നദ്ധത രാവണന്റെ മതോന്മത്തത ശൂർപ്പണഖയുടെ കാമപാരവശ്യം താടകയുടെ പ്രതികാരദാഹം സുമിത്രയെ സുമിത്രയെപ്പോലെയുള്ളവരുടെ സതുപദേശം ഊർമിളമാരെ പോലെയുള്ളവരുടെ സഹനം ഭരതനെ പോലുള്ളവരുടെ ത്യാഗപൂർണമായ സഹോദര സ്നേഹം കുംഭകർണന്റെ നിദ്രയെന്ന അലസത എന്നിവ രാമായണത്തിൽ കാണാം വിഷ്ണു ഭക്തി മാത്രം വരമായി നേടിയ വിഭീഷണനെ പോലുള്ളവരെയും ഹൃദയം തകർന്ന അമ്മയായ കൗസല്യയെ പോലുള്ളവരെയും മകൻറെ ക്രൂരവാക്കുകൾ ഏൽക്കേണ്ടി വന്ന കൈകേയിയെയും നമുക്ക് കാണാം കുടിലബുദ്ധി ഉപദേശിക്കുന്ന മന്ധര പോലെ ചതിക്കപ്പെടുന്നവർ മണ്ടോദരിയെ പോലെ ദുഃഖം കടിച്ചമർത്തി മണിമാളികയിൽ താമസിക്കുന്നവർ മാരീജനെ പോലെ താല്പര്യമില്ലെങ്കിലും കൃഷ്ണമൃഗത്തിന്റെ വേഷം കെട്ടി ആടേണ്ടി വരുന്നവർ ജഡായുവിനെ പോലെ വീരമൃത്യു വരിക്കേണ്ടി വന്നവർ കൈകസിയെ പോലെ മക്കളുടെ ചെയ്തികളാൽ സങ്കടമനുഭവിക്കുന്ന അമ്മമാർ സാമർഥ്യം കൊണ്ടു നീക്കാവതല്ല ദൈവമതം എന്ന് ലക്ഷ്മണനെ ഉപദേശിക്കുന്ന സുമന്ത്രർ തൻ്റെ ഏകമകന് ലഭിക്കേണ്ട യുവരാജ പദവി അനുജന് നൽകേണ്ടി വന്ന താര ഇവരൊക്കെ നമ്മെ അതിശയിപ്പിക്കുന്നു സഹസാവിധീത നക്രിയാം എന്ന സുഭാഷിതത്തെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ അതായത് എടുത്തുചാട്ടം പാടില്ല എന്നാണ് ആ സുഭാഷിതത്തിന്റെ അർത്ഥം ആ രീതിയിൽ പെരുമാറുന്ന ലക്ഷ്മണനെ നമുക്ക് രാമായണത്തിൽ ഉടനീളം കാണാൻ കഴിയും ആരുമില്ലാത്തവർക്ക് ദൈവം തുണയുണ്ടെന്ന രീതിയിൽ പ്രത്യക്ഷപ്പെടുന്ന സരമ യഥാർത്ഥ ഭക്തിയിലൂടെ സാധാരണക്കാർക്കും മോക്ഷമാർഗം നേടാം എന്ന് കാട്ടിത്തന്ന ശബരി ഇവരെ പോലുള്ളവരെ നമ്മുടെ സമൂഹത്തിലും നമുക്ക് കാണാം തെറ്റിദ്ധരിക്കപ്പെട്ട ലക്ഷ്മണനോട് പരുഷോക്തികൾ പറയുന്ന സീതയും ചിന്താവിഷ്ടിയായ സീതയിൽ ആശാൻ പാടിയ പോലെ കനിവാർ നനുജാ കൊള്ളി വാക്കുകൾ എന്ന് പശ്ചാത്തപിക്കുന്നവരെയും നമുക്ക് ചുറ്റിലും കാണാൻ കഴിയും രാമനെ പോലെ പരദൂഷണം കേട്ട് ഭാര്യയെ ഉപേക്ഷിക്കുന്ന ആളുകളെയും രക്തബന്ധത്തിന്റെ മഹത്വം ലവകുശന്മാരെ തിരിച്ചറിയുന്നതിലൂടെ വ്യക്തമാക്കി വലിയൊരു തത്വം രാമായണം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദുഃഖം സുഖം ന നിത്യം ലഭതേ ദുഃഖം ന നിത്യം ലഭതേ സുഖം എന്ന സുഭാഷിതം പോലെ അതായത് സുഖത്തിന് ശേഷം ദുഃഖവും ദുഃഖത്തിന് ശേഷം സുഖവും വന്നു ചേരാം ഒരാൾക്ക് എപ്പോഴും ദുഃഖം തന്നെ ആയിരിക്കില്ല ഒരാൾക്ക് എപ്പോഴും സുഖവും ഉണ്ടാവില്ല എന്ന് പറയും പോലെ എല്ലാം കലങ്ങി തെളിയുന്നതും എല്ലാം തന്നെ രാമ കഥാപാത്രങ്ങളിലൂടെ അവരുടെ സ്വഭാവ സവിശേഷതകളിലൂടെ രാമായണ കർത്താവ് നമ്മുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അഹല്യ ദ്രൗപദി സീതാ താരാ മണ്ടോദരി തഥ ഭാരതീയരുടെ പ്രാതസ്മരണീയകളായ അഞ്ച് സ്ത്രീരത്നങ്ങളിൽ നാലു പേരും രാമായണത്തിലുള്ളതാണ് വാൽമീകി രാമായണത്തിലെ സതീ സമ്പ്രദായം അനുഷ്ഠിച്ച സുലോചന എന്ന കഥാപാത്രത്തെ ഇവിടെ പരിചയപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രാവണപുത്രനായ ഇന്ദ്രജിത്തിൻ്റെ ഭാര്യയാണ് സുലോചന ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിച്ചെന്ന വാർത്ത കേട്ട് ഇന്ദ്രജിത്തിൻ്റെ ശിരസ് കാണാൻ സുലോചന ആഗ്രഹം പ്രകടിപ്പിച്ചു പക്ഷേ രാവണൻ അനുവദിച്ചില്ല പക്ഷേ കൂടി അവൾ അവിടെ എത്തുകയും ആ ശിരസിനോട് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ ശിരസ് തിരിച്ചും സംസാരിക്കാൻ തുടങ്ങിയത്രെ അതുകണ്ട് ഹനുമാൻ ഉൾപ്പെടെയുള്ള വാനരന്മാർ അവളെ കൈകൂപ്പി നമസ്കരിച്ചു പിന്നീട് ഭർത്താവിൻ്റെ ചിതയിൽ ചാടി അവർ ആത്മാഹുതി ചെയ്തു യഥാർത്ഥത്തിൽ സുലോചന ആദിശേഷന്റെ മകളാണ് ശേഷന്റെ അവതാരമാണല്ലോ ലക്ഷ്മണൻ അപ്പോൾ ലക്ഷ്മണന്റെ മകൾ തന്നെയാണ് സുലോചന മകളുടെ ഭർത്താവിനെ വധിച്ച് അവളെ വിധവിയൽ വിധവയാക്കേണ്ടി വന്നു ലക്ഷ്മണന് പക്ഷെ ഇന്ദ്രനെ കൊണ്ട് മകളെ വിവാഹം കഴിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആദിശേഷൻ അദ്ദേഹത്തെ ധിക്കരിച്ചാണ് ഇന്ദ്രജിത്തിനെ സുലോചന ഭർത്താവായി സ്വീകരിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ആദിശേഷൻ ഇങ്ങനെ ശപിച്ചു എന്നെ നിഷേധിച്ച് നീ വിവാഹം ചെയ്യുവാൻ പോകുന്ന ആ രാക്ഷസ വംശജനെ ഞാൻ ഭൂമിയിൽ പിറന്ന് യുദ്ധം ചെയ്ത് വധിക്കുന്നതായിരിക്കും പ്രമീള എന്നുകൂടി പേരുള്ള ഭംഗിയുള്ള കണ്ണുകളുള്ള സുലോചന രാമായണത്തിലെ അറിയപ്പെടാതെ പോകുന്ന കഥാപാത്രങ്ങളിൽ ഒരാൾ മാത്രമാണ് യാവസ്യന്തിരയ സരിതശ്ചീതലേ താവത് രാമായ കഥ അതായത് ഈ ഭൂമിയിൽ പർവതങ്ങളും സമുദ്രങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം രാമായണ കഥ ലോകത്തിൽ പ്രചരിക്കും എന്ന ബ്രഹ്മദേവന്റെ അനുഗ്രഹത്താൽ കാലത്തെ ലംഘിച്ച് മുന്നേറുന്ന രാമായണം മനുഷ്യഹൃദയങ്ങളിലെ പ്രത്യേകിച്ചും തുടരും ഗ്രൂപ്പ് അംഗങ്ങളുടെ മനസ്സിലെ രായെ മായിച്ച് വെളിച്ചം നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം